നിയമം ഉണ്ടായതുകൊണ്ടോ കോടതിയും നീതിന്യായ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടോ കാര്യമായില്ല. നിയമങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിവുണ്ടായിരിക്കണം. സ്വന്തം കടമകളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും എന്ന പോലെ തന്നെ നിയമവശങ്ങളെയും നിയമ സംരക്ഷണങ്ങളെയും കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം. ഇതിനെയാണ് നിയമ സാക്ഷരത എന്ന് പറയുന്നത്. നവംബർ 9 രാജ്യം ദേശീയ നിയമ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നു. പാവപ്പെട്ട പൗരന്മാർക്ക് നിയമം ബോധവൽക്കരണത്തിലൂടെ ശക്തി പകരാനുള്ള പ്രതിബദ്ധതയാണ് ദേശീയ നിയമ സാക്ഷരതയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നിയമസേവന അതോറിറ്റി നിയമം പ്രാബല്യത്തിൽ വന്നതിൻ്റെ അനുസ്മരണമായിട്ടാണ് ദേശീയ തലത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. 1987 നിയമസേവന അതോറിറ്റി നിയമം പാർലമെൻറ്റ് പാസാക്കിയെങ്കിലും 1994 ചില സുപ്രധാന ഭേദഗതികൾ വരുത്തിയ ശേഷമാണ് 1995 നവംബർ 9 കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയത്. ഭരണഘടനയുടെ 39A ലക്ഷ്യമിട്ടിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളെ സാക്ഷാത്കരിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടെയാണ് നിയമം രാജ്യത്ത് നടപ്പാക്കിയത്. എല്ലാവർക്കും തുല്യനീതിയും നിയമപരിരക്ഷയും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. പാവപ്പെട്ടവനും അവശത അനുഭവിക്കുന്നവനും സൗജന്യ നിയമ സഹായം കിട്ടുക എന്നത് നമ്മുടെ ഭരണഘടനയിലെ 21A വിവാദം ചെയ്യുന്നു. ഈ അവകാശം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളുന്നതാണെന്ന് സുപ്രീം കോടതി 1980 പ്രഖ്യാപിക്കുകയുണ്ടായി. 1988 നിയമ കമ്മീഷൻ അതിൻ്റെ 14 റിപ്പോർട്ടിൽ പാവപ്പെട്ടവർക്ക് കോടതി ചിലവുകളും വക്കീൽ ഫീസും മറ്റും സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുകയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നീതി കിട്ടുന്നതിനുള്ള തുല്യ അവകാശത്തിൻ്റെ നിഷേധമായിരിക്കും എന്ന് പ്രസ്താവിച്ചു. ഓരോ വ്യക്തിയും നിയമസാക്ഷരത നേടുന്നതോടെ അയാൾ ചൂഷണങ്ങൾക്കെതിരെ നിലയുറപ്പിക്കാൻ പ്രാപ്തനാവുന്നു എന്നാണ് മഹത്തായ നേട്ടം. ദേശീയതലത്തിൽ നിയമസേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ദേശീയ നിയമസേവന അതോറിറ്റികളും സംസ്ഥാന തലത്തിൽ നിയമസേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന നിയമസേവന അതോറിറ്റികളും ജില്ലാ തലത്തിൽ ജില്ലാ സേവന അതോറിറ്റികളും രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ജനങ്ങളെ അവരുടെ നിയമപരമായ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കുക എന്ന മഹത്തായ പദ്ധതി ദേശീയ നിയമസേവന അതോറിറ്റിയാണ് ആദ്യമായി ആവിഷ്കരിച്ചത്. കേരളത്തിലെ നിയമസേവന സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ നിയമസേവന അതോറിറ്റികളും താലൂക്ക് കമ്മിറ്റികളുമാണ്. നിയമസാക്ഷരതാ ദിനവുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു.